ഇന്ത്യയുടെ ആദ്യ സൗരദൗത്യമായ ആദിത്യ L1 വിക്ഷേപണം ഇന്ന്. PSLV C57 റോക്കറ്റിൽ രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ഒന്നാം ലഗ്രൂജ് പോയിന്റിലേക്കാണ് പേടകത്തെ അയക്കുന്നത്. വിജയകരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തിന് പിന്നാലെ സൂര്യനെ പഠിക്കാനുള്ള ആദിത്യ L1 ഇന്ന് രാവിലെ 11:50 ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപിക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ ഭൂമിയുടെ താഴ്ന്ന ഭ്രമണപഥത്തിലായിരിക്കും പേടകം. സൂര്യനെയും ഭൂമിയുടെയും ഗുരുത്വാകർഷണ ബലം സന്തുലിതമായ ലഗ്രാഞ്ചൻ പോയിന്റ് 1 ആണ് പേടകത്തിന്റെ ലക്ഷ്യം. സൂര്യന്റെയും ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ഏകദേശം തുല്യമായി അനുഭവപ്പെടുന്ന ഇടമാണ് ഒന്നാം ലഗ്രാഞ്ച് പോയിന്റ്. സൗരാന്തരീക്ഷത്തിലെ ബാഹ്യഭാഗത്തെക്കുറിച്ചും സൗരാന്തരീക്ഷത്തെയും കുറിച്ചുള്ള പഠനമാണ് ആദിത്യ ഉദ്ദേശിക്കുന്നത്. സൂര്യൻ നിരീക്ഷിക്കാൻ തദ്ദേശീയമായി നിർമ്മിച്ച 7 പേലോഡുകളാണ് ആദിത്യയിലുള്ളത്. ഭൂഭ്രമണപാതയിലെ സഞ്ചാരം വികസിച്ച 4 തവണ ഭൂമിയെ വലം ചെയ്യും. 5-ാം തവണ ഗുരുത്വാകർഷണ വലയം വിട്ട സൂര്യപാതയിലേക്ക് പേടകം നീങ്ങും. 125 ദിവസം നീളുന്ന ഘട്ടം ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ ലഗ്രാഞ്ച് 1 പോയിന്റിൽ പേടകത്തെ എത്തിക്കും. സൂര്യന്റെ പുറംഭാഗത്തെ താപവ്യതിയാനം, ബഹിരാകാശ കാലാവസ്ഥ, സൗരവാതത്തിന്റെ ഫലങ്ങൾ, സൂര്യന്റെ തീവ്രതാപ കാന്തിക സ്വഭാവങ്ങൾ, സൂര്യന്റെ ഉപരിതല ഘടന തുടങ്ങിയ നിർണായക പഠനങ്ങളാണ് ദൗത്യത്തിന്റെ ലക്ഷ്യം. ന്യൂസ് ഡെസ്ക്, കണ്ണൂർ വിഷൻ.